നമസ്കാരം കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകയിരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ അതായത് ഇടവക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ നിർബന്ധം മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒപ്പം താമസിക്കുക പല വിധത്തിലുള്ള കുടുംബത്തിലെ സാഹചര്യങ്ങളെ കൊണ്ടായിരിക്കും നിർബന്ധപൂർവം അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള ഒരു വീട് കണ്ടെത്തുവാനും ഇടയുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം അതിലൊരു പുരോഗതി കുറയും എന്നതിനാൽ ഉപേക്ഷിച്ച് മറ്റ് ആദ്യ ചില യാത്രകളൊക്കെ നടത്താം, അന്വേഷിക്കാം എന്ന ധാരണയോടുകൂടി ഉള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. വിദേശത്ത് പഠിക്ക ഉപരിപഠനത്തിനുള്ള വേണ്ടി അപേക്ഷകളൊക്കെ നൽകുന്നതിൻ്റെ അവസാനമായിട്ടുള്ള സാഹചര്യങ്ങളും പണം അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ അവസാനം ശരിയാവുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ട് വരുന്ന ആഴ്ചയിൽ തന്നെ പ്രവേശന അനുമതി ലഭിക്കും എന്ന ധാരണയോടുകൂടി വളരെ കുറച്ചൊരു സമാധാനക്കേടുണ്ടാവും. എന്നാൽ ഭാവിയിലേക്ക് ഈ ഒരു സാഹചര്യം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇതിനുവേണ്ടി പരിശ്രമിക്കാനും സാധ്യതയുണ്ട്. യുക്തിക്ക് നിരക്കാത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പലരുടെയും യുക്തിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങളെ ഉണ്ടായിത്തീരും. കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും സത്യാവസ്ഥകൾ ബോധിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ മിഥ്യാധാരണകളെല്ലാം ഒഴിവാകുവാൻ യോഗം കാണുന്നതുമുണ്ട്. തൊഴിൽ മേഖലകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഈ ഒരു കാര്യങ്ങളൊക്കെ മേലധികാരികളുടെ പ്രതീക്ഷിച്ച പോലെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളോ സഹായ സഹകരണങ്ങളോ ഇല്ലാത്തതിനാൽ ഉടമസ്ഥർക്ക് അപേക്ഷകളൊക്കെ നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരു അവസരം ഉണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ഒരു ആറേഴ് മാസമായിട്ടോ ഒരു വർഷമായിട്ടൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജോലിയുടെ നേട്ടം കുറവുള്ളത് കൊണ്ടും ശമ്പളം കൃത്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ടും പലർക്കും പകുതി മാസത്തെ ശമ്പളം ലഭിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു ഫെബ്രുവരി മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി, സ്ഥാപനത്തിനുണ്ടാവുക, പദ്ധതികൾ ലഭിക്കുക, ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ സമയബന്ധിതമായിട്ട് സമയക്രമപ്രകാരം തന്നെ ശമ്പളം ലഭിക്കുമെന്നും മുൻകാല പ്രാബല്യത്തോടുകൂടി ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുമെന്ന ധാരണയോടുകൂടി കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ളൊരു ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഈ ആഴ്ചയിൽ ആദ്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം സ്വല്പം വിമ്മിഷ്ടവും ഉറക്കക്കുറവും സമാധാനക്കേടൊക്കെ ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം അത് പരിശോധനയൊന്നും വേണ്ട എന്ന ധാരണയോടുകൂടി തന്നെ ജോലിയുടെ ഭാഗമായിട്ട് യാത്രകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗ്രഹത്തിൽ സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പൂർവാർജിതമായിട്ട് പ്രവർത്തിക്കാനൊരു അവസരവും കൂടി ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സമൂഹത്തിൽ ഉന്നതരുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുതിയതായിട്ടുള്ള പരിവർത്തനങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വഴി സമയബന്ധിതമായിട്ടെല്ലാം ചെയ്തു തീർക്കുവാനൊരു അവസരം ഉണ്ടായിത്തീരും. ഭിന്നാഭിപ്രായങ്ങളെ കുടുംബത്തിലെ പല വിധത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം സ്വീകരിക്കുവാനും നൽകുവാനുമുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഗുണകരമായിത്തീരും. സങ്കല്പങ്ങൾക്ക് സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങളെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഉഷ്ണ മൂത്രാശയ രോഗപീഠകൾ പലപ്പോഴും ഉണ്ടായതിനാൽ ഒരുപക്ഷെ ഭക്ഷണ ക്രമീകരണങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയും ജലമയമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പലപ്പോഴും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനവും ഉണ്ടാകുന്നത്
ആശ്വാസവും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ വളരെ ബൃഹത്തായിട്ടുള്ള ചില പദ്ധതികൾ ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്നതും ഫലപ്രാപ്തി നേടുന്നതും നേടിയെടുക്കുന്നതുമായിട്ടുള്ള പലവിധത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനും ആവിഷ്കരിക്കുവാനും തുടക്കം കുറിക്കുവാനും അവലംബിക്കുവാനുമുള്ള ഒരവസരം പോലും എടവക്കൂർ ജനിച്ചവർക്ക് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. നമസ്കാരം.